എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS അലോട്ട്മെന്റ്സിന്റെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ഈ വർഷം ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊരു ഹാപ്പി ന്യൂസാണ് എല്ലാവർക്കും. പ്രത്യേകിച്ച് നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ വർഷം രണ്ട് മെഡിക്കൽ കോളേജും കൂടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജും ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളും കേരളത്തിൽ അവൈലബിൾ ആണ്. സോ മെഡിക്കൽ കോളേജുകൾക്ക് നമുക്ക് LBS ത്രൂ മാത്രമാണ് അഡ്മിഷൻസ് എടുക്കുന്നത്. ഇനി ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അത്തരത്തിലുള്ള 10 കോളേജുകളാണ് ഉള്ളത്. അതിൽ 6 കോളേജുകൾ സി പാസ് എന്ന് പറയുന്ന അലോട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ സി പാസിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളും 4 കോളേജുകൾ സിമെറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. അപ്പോൾ സി പാസിൻ്റെ അലോട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് സി പാസിൽ ഇപ്പോൾ 50 സീറ്റുകൾ ഉണ്ടെങ്കിൽ പകുതി സീറ്റുകൾ LBS ത്രൂ ആണ് അഡ്മിഷൻസ് എടുക്കുന്നത്. ബാക്കി പകുതി സീറ്റുകൾ സി പാസ് തന്നെ നടത്തുന്ന അലോട്ട്മെന്റ്സ് വഴിയാണ് ഫിൽ ചെയ്യപ്പെടുന്നത്. സിമെറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4 കോളേജുകളാണ് ഇത്തരത്തിൽ സിമെറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ സിമെറ്റിൻ്റെ അണ്ടറിൽ സി പാസിൻ്റെ പോലെയല്ല, ഇവിടെ നഴ്സിംഗ് കോഴ്സുകൾ മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നത്. സി പാസിലാണെങ്കിൽ അവിടെ നഴ്സിംഗും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളും അവൈലബിൾ ആണ്. സിമെറ്റ് പക്ഷേ ഈ വർഷം 2022 മുതൽ LBS ത്രൂ മാത്രമായിരിക്കും അലോട്ട്മെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് സിമെറ്റിൻ്റെ അണ്ടറിൽ 4 കോളേജുകളാണ് വരുന്നത്. എറണാകുളം, പാലക്കാട്, അതേപോലെ കാസർഗോഡ്, ട്രിവാൻഡ്രം, ഇങ്ങനെ 4 ഇൻസ്റ്റിറ്റ്യൂഷനാണ് സിമെറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ 4 ഇൻസ്റ്റിറ്റ്യൂഷനും LBS ത്രൂ മാത്രമായിരിക്കും അലോട്ട്മെന്റ്സ് എടുക്കുന്നത്. അപ്പോൾ ടോട്ടലി ഈ ഒരു 4 സിമെറ്റിൻ്റെ കോളേജിലും ഓരോ കോളേജിലും 60 സീറ്റാണ് വരുന്നത്. 60 സീറ്റിൽ കഴിഞ്ഞ വർഷമൊക്കെ 30 സീറ്റ് LBS വഴിയും ബാക്കി 30 സീറ്റ് സിമെറ്റ് നടത്തുന്ന അലോട്ട്മെന്റ് വഴിയാണ് ഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ വർഷം മുതൽ ഈ 60 സീറ്റിലേക്കും LBS വഴിയാണ് സീറ്റുകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ 60 സീറ്റിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. സോ സിമെന്റിന്റെ ഓൾ ടോട്ടൽ വരുന്ന ഓരോ കോളേജിലും 60 സീറ്റിൽ 85% മാനേജ്മെന്റ് സീറ്റും 15% NRI സീറ്റുമാണ് വരുന്നത്. നോൺ റെസിഡൻസ് ഇന്ത്യ, അതായത് ഇന്ത്യക്ക് പുറത്ത് അബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്ന NRIസിന്റെ മക്കൾക്കും അവരുടെ ആശ്രിതർക്കും വരുന്ന സീറ്റുകളാണ് 15%. അപ്പോൾ 60 സീറ്റ് ഉണ്ടെങ്കിൽ 51 സീറ്റ് നിങ്ങൾക്ക് LBS വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കും മാനേജ്മെന്റ് സീറ്റിലേക്ക്. അതേപോലെ തന്നെ 9 സീറ്റ് NRI സീറ്റായിട്ട് ഇതിൽ മാറ്റി വെച്ചിട്ടുണ്ട്. സോ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് NRI സീറ്റിലേക്ക് വരുന്ന അപ്ഡേഷനാണ്. അതായത് NRI സീറ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും സർട്ടിഫിക്കറ്റ്സിൻ്റെയും അപ്ഡേഷനാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ LBSന്റെ ഇതുപോലെ NRI സീറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന, പ്രത്യേകിച്ച് സിമെറ്റിൻ്റെ കോളേജിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ LBS അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ NRI പേഴ്സൺസ് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകളും നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി LBSന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ അപ്ഡേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. 2022 മുതൽ സിമെറ്റ് എന്ന് പറഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. 4 കോളേജിലും LBS വഴിയാണ് സീറ്റുകൾ ഫിൽ ചെയ്യപ്പെടുന്നത്. ഹോൾ ടോട്ടൽ വരുന്നത് 4 കോളേജുകളാണ് സിമെറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. നഴ്സിംഗ് സീറ്റുകൾ മാത്രമാണ് ഇവിടെയുള്ളത്, പാരാമെഡിക്കൽ സീറ്റുകളില്ല. അപ്പോൾ സിമെറ്റും സി പാസും പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. പക്ഷേ എന്നാലും ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. സോ സി പാസ് സിമെറ്റ് പോലുള്ള ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിൽ സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് സെക്ഷൻ വരുന്നത് അവരുടെ പാരൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയിരിക്കും, ഒന്നെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാക്ടീസൊക്കെ നിങ്ങൾക്ക് വരിക ഇതുപോലെ ഗവൺമെൻറ് ഇതുപോലെ ഹോസ്പിറ്റൽസിലും. നിങ്ങളുടെ സ്റ്റഡീസ് വരുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് കോളേജ് വരും, പക്ഷേ അവരുടെ പാരൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആയിരിക്കും. ഇപ്പോൾ സി പാസിൻ്റെ അണ്ടറിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സിമെറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്രാക്ടീസ് വരുന്നത് ഇതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആയിരിക്കും. പക്ഷേ ഫീസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ അതേ ഫീസ് സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. അപ്പോൾ സിമെറ്റ് ഈ വർഷം 2022 ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്നില്ല, LBS ത്രൂ മാത്രമായിരിക്കും സീറ്റുകൾ ലഭിക്കുന്നത്. സോ കൂടുതൽ കുട്ടികൾക്ക് ഇതുപോലെ നഴ്സിംഗ് സീറ്റിലേക്ക് ഈ പ്രാവശ്യം LBS വഴി സീറ്റുകൾ ലഭിക്കുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് അപ്ഡേഷൻ തരാനുള്ളത്. സോ LBSന്റെ അപ്ലിക്കേഷൻ നമുക്ക് 23rd വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുവരെയായിട്ടും അപ്ലൈ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും 23rd നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാത്ത കുട്ടികളാണെങ്കിൽ 25 വരെ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ അപ്ഡേഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.